ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് ഒരു കംപ്ലീറ്റ് വിൻറ്റേജ് ആൽബം എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ ഇതിന് മുന്നേ ഞാൻ വിൻറ്റേജ് ആൽബത്തിൻ്റെ ട്യൂട്ടോറിയലൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് നോർമൽ സ്ക്രാപ്പ് ബുക്ക് ബൈൻഡ് ചെയ്യുന്ന ആ ഒരു രീതിയിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇപ്പം നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു വിൻറ്റേജ് റിംഗ് ആൽബം ആണ് കേട്ടോ. ഈ ഒരു ആൽബം കംപ്ലീറ്റ് വിൻറ്റേജ് തീമിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. പാറ്റേൺ പേപ്പേഴ്സും സ്റ്റിക്കേഴ്സും ബാക്കിയുള്ള എല്ലാ എലമെൻസും വിൻറ്റേജ് തീമിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരു ബർത്ത്ഡേ ആൻഡ് ഫ്രണ്ട്ഷിപ്പ് തീമിലും കൂടെയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ആൽബം ചെയ്യാനായിട്ട് ഞാൻ ഇതിൻ്റെ ബേസായിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ചാർട്ട് പേപ്പറാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഷീറ്റിന് ഗ്രേ ബോർഡ് എന്നാണ് കേട്ടോ പറയുക. ക്രാഫ്റ്റ് ഷോപ്പിലോ അല്ലെങ്കിൽ സ്റ്റേഷനറി ഷോപ്പിലൊക്കെ പോയിട്ട് ചോദിച്ചാൽ മതിയാവും. അപ്പോൾ നിങ്ങൾക്ക് ബ്രൗൺ കളറിലുള്ള കാർഡ് സ്റ്റോക്ക് അല്ലെങ്കിൽ ബ്രൗൺ കളറിലുള്ള ചാർട്ട് പേപ്പേഴ്സും ഇങ്ങനത്തെ ഐറ്റംസൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. ഈ ഒരു ആൽബം ഞാൻ 6x6 ഇഞ്ചസിലാണ് കേട്ടോ ചെയ്യുന്നത്. പിന്നെ ഈ ഒരു രീതിയിലാണ് കേട്ടോ പേപ്പർ കട്ട് ചെയ്തിട്ടുള്ളത്. 15 സെൻറ്റിമീറ്റർ ലെങ്ത്തും 30 സെൻറ്റിമീറ്റർ വിഡ്ത്തും വരുന്ന രീതിയിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഈ ഒരു ഷീറ്റ് ഇതുപോലെ സെൻറ്ററിൽ മാർക്ക് ചെയ്തിട്ട് രണ്ടായിട്ട് ഫോൾഡ് ചെയ്യും. എന്നിട്ട് ഗ്ലൂ യൂസ് ചെയ്തിട്ട് അത് രണ്ടും കൂടെ ഒരുമിച്ച് സ്റ്റിക്ക് ചെയ്യും കേട്ടോ. എന്നിട്ടാണ് നമ്മളിതിൽ ലേഔട്ട് ചെയ്യുന്നതൊക്കെ. അങ്ങനെ ചെയ്യാനുള്ള കാരണം ഇത് കുറച്ച് കട്ടി കുറഞ്ഞിട്ടുള്ള ഷീറ്റാണ് കേട്ടോ. നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന കാർഡ് സ്റ്റോക്കിൻ്റെ അത്രയും കട്ടിയുള്ളതല്ല. അപ്പോൾ ബേസായിട്ട് കൊടുക്കുന്നതുകൊണ്ട് കുറച്ചും കൂടെ കട്ടിയിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതുപോലെ രണ്ട് ഷീറ്റ് തമ്മിൽ സ്റ്റിക്ക് ചെയ്യുന്നത്. അങ്ങനെ ഞാനിത് ഫെവികോള് യൂസ് ചെയ്തിട്ട് രണ്ടും കൂടെ ഒരുമിച്ച് സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ തന്നെ ഇപ്പോൾ എടുത്തിട്ടുള്ള കംപ്ലീറ്റ് പേജസും സെറ്റ് ചെയ്യണം കേട്ടോ. ഇനി ഇതിന് നമുക്ക് ഹോൾ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഞാൻ 5 സെൻറ്റിമീറ്ററിലും 10 സെൻറ്റിമീറ്ററിലും ഒന്ന് മാർക്ക് ചെയ്തിട്ട് രണ്ട് ഹോൾ ഇടുന്നുണ്ട്. അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് എല്ലാ ഷീറ്റിനും ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ലേഔട്ട് ചെയ്യാം. അപ്പോൾ കവർ പേജ് ഞാൻ ലാസ്റ്റ് സെറ്റ് ചെയ്യാണ് കേട്ടോ. ഈ ഒരു ഫസ്റ്റ് പേജിൽ ഈ ഒരു പിക്കാണ് കേട്ടോ വെക്കാനുള്ളത്. അപ്പോൾ അതിൻ്റെ താഴെ ഞാൻ ഈ ഒരു കോഫി ഡൈ ചെയ്തിട്ടുള്ള ഈ ഒരു ഡിസൈനിൽ വരുന്ന പാറ്റേൺ പേപ്പറാണ് കേട്ടോ സ്റ്റിക്ക് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇങ്ങനത്തെ ആൽബംസ് ചെയ്യുമ്പോൾ ഇതിലിപ്പോൾ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് പാറ്റേൺ പേപ്പറാണ്. അതിന് പകരമായിട്ട് ഡൈ ചെയ്തിട്ടുള്ള ഇതുപോലത്തെ പീസസ് ഡയറക്റ്റ് യൂസ് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ എന്തെങ്കിലും അത് ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ പാറ്റേൺ പേപ്പർ ആ ഒരു ഡിസൈനിലുള്ളത് പ്രിൻ്റ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഒരു സൈഡ് ജസ്റ്റ് കൈ വെച്ചിട്ടൊന്ന് കീറി കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതുപോലെ സ്റ്റിക്ക് ചെയ്യാണ്. ഇനി ആ ഒരു ഫോട്ടോ വെക്കുമ്പം അതിൻ്റെ താഴെയായിട്ട് ഒരു വലിയൊരു ഫ്ലോറൽ സ്റ്റിക്കറും കൂടെ വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഏകദേശം ഒരു വിൻറ്റേജ് തീമിലുള്ളത് തന്നെയാണ്. ഇനി ഫോട്ടോ ഇതിൽ ഡബിൾ സൈഡഡ് ടാപ്പ് യൂസ് ചെയ്തിട്ടാണ് കേട്ടോ സ്റ്റിക്ക് ചെയ്യുന്നത്. പിന്നെ ഡീറ്റെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് സ്റ്റിക്കേഴ്സും കൂടെ വെച്ചിട്ടുണ്ട്. താഴെയായിട്ട് ഈ ഒരു നോട്ടും കൂടെയാണ് കേട്ടോ വെക്കുന്നത്. അപ്പോൾ ഈ ഒരു ടൈപ്പ് സ്റ്റിക്കേഴ്സും നോട്ട്സൊക്കെ എങ്ങനെയാണ് ചെയ്യാന്നുള്ള വീഡിയോ ഞാൻ ഇതിന് മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കാം. പിന്നെ ഈ ഒരു ആൽബത്തിൽ ചില ഫോട്ടോസിൻ്റെയൊക്കെ താഴെ അതങ്ങനെ കസ്റ്റമൈസ്ഡ് ആയിട്ട് കുറച്ച് നോട്ട് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഫോട്ടോസിൻ്റെയൊക്കെ താഴെ ഇതുപോലെ കുറച്ച് നോട്ട്സ് കൊടുക്കുന്നുണ്ട്. ഇനി നെക്സ്റ്റ് പേജും ഏകദേശം ഈ ഒരു രീതിയിൽ തന്നെയാണ് കേട്ടോ ലേഔട്ട് ചെയ്യുന്നത്. ഒരു വിൻറ്റേജ് ടെക്സ്റ്റ് ചെയ്തിട്ടുള്ള പാറ്റേൺ പേപ്പർ ജസ്റ്റ് ഒന്ന് കൈ വെച്ച് കീറിയിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിന് മുകളിലായിട്ട് ഈ ഒരു ക്യൂട്ടായിട്ടുള്ള മഷ്റൂമിൻ്റെ സ്റ്റിക്കറാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. പിന്നെ ഫോട്ടോയും താഴെ വേറൊരു സ്റ്റിക്കറും കൂടെ വെച്ചിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് പേജിൽ ഞാൻ പാറ്റേൺ പേപ്പറൊന്നും സ്റ്റിക്ക് ചെയ്യുന്നില്ല. ഈ ഒരു വലിയ സൈസിലുള്ള സ്റ്റിക്കർ വെക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അതിന് മുകളിലായിട്ട് ഫോട്ടോയും വേറൊരു നോട്ടും കൂടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് അത്രേ ഉള്ളൂ. ഇനി ഇവിടെ ഈ ചെറിയ സൈസിലുള്ള രണ്ട് പിക്ചർ വെക്കുന്നുണ്ട് കേട്ടോ. അത്യാവശ്യം ചെറുതാണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ രണ്ട് കോർണറിലായിട്ട് വെക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ സെൻറ്ററിലായിട്ട് ഇതുപോലെ ഈ ഒരു റെയിൻബോ ടച്ചിൽ വരുന്ന ഒരു എസ്തെറ്റിക് ആയിട്ടുള്ള സ്റ്റിക്കറാണ് കേട്ടോ വെക്കുന്നത്. പിന്നെ സൈഡിലൊക്കെ ആയിട്ട് ഇതുപോലെ വേറെയും കുറച്ച് സ്റ്റിക്കേഴ്സൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി ഇവിടെ ഈ ഒരു ഫോട്ടോ വെക്കുന്നതിൻ്റെ മുന്നേ താഴെ ഞാൻ ഹാഫാക്കി കട്ട് ചെയ്തിട്ടുള്ള ഒരു പേപ്പർ ഡോയിൽ വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിന് മുകളിലായിട്ട് ഒരു ഡ്രൈഡ് ഫ്ലവറിൻ്റെ സ്റ്റിക്കറാണ് കേട്ടോ വെക്കുന്നത്. പിന്നെ ഒരു ഒറിജിനാലിറ്റി തോന്നാൻ വേണ്ടിയിട്ട് ഒരു വാക്സ് സ്റ്റീലിൻ്റെ ഒരു സ്റ്റിക്കറും കൂടെ വെച്ചിട്ടുണ്ട്. ഇനി ഈ ഒരു സൈഡിൽ കുറച്ച് പോളറോയിഡ് ടച്ചിൽ പ്രിൻ്റ് ചെയ്തിട്ടുള്ള ഈ രണ്ട് പിക്കാണ് കേട്ടോ വെക്കുന്നത്. അതിൻ്റെ താഴെ കുറച്ച് വലിയ സൈസിലുള്ള ഒരു വിൻറ്റേജ് ഫ്ലോറൽ സ്റ്റിക്കർ വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ബട്ടർഫ്ലൈൻ്റെ ഒരു സ്റ്റിക്കർ ഉണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ ജസ്റ്റ് ഹാഫാക്കി കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഒരു സൈഡ് ഇവിടെയും
മറ്റേ സൈഡ് മറ്റേ ഫോട്ടോൻ്റെ അടുത്തായിട്ട് സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ താഴെയായിട്ട് ഒരു സ്റ്റിക്കറും കൂടെ വെച്ചിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് പേജിൽ ഈ ഒരു പിക്ചറും പിന്നെ കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഒരു നോട്ടും മാത്രമാണ് കേട്ടോ വെക്കുന്നത്. അത് അത്യാവശ്യം വലിയ സൈസ് ഉള്ളതുകൊണ്ട് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തു. ഇനി ഇവിടെ ഞാൻ ഒരു പാറ്റേൺ പേപ്പർ എടുത്തിട്ട് അതിൻ്റെ നാല് സൈഡും ഇങ്ങനെ കൈ വെച്ചിട്ട് ടിയർ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അതിന് മുകളിലായിട്ട് പിക്ചർ വെക്കുകയാണ്. അപ്പോൾ ആ ഒരു ഫോട്ടോ വെക്കുമ്പോൾ കുറച്ചൊരു സൈഡിലേക്ക് നീക്കിയിട്ടാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള ആ ഒരു പാറ്റേൺ പേപ്പറിൻ്റെ സ്പേസിൽ വേറെ കുറച്ച് സ്റ്റിക്കേഴ്സൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി ഇവിടെയും ഒരു ഫോട്ടോ ആണ് ആഡ് ചെയ്യാനുള്ളത്. അപ്പോൾ അതിൻ്റെ അപ്പുറത്തെ സൈഡിലുള്ള ആ ഒരു സ്പേസിലായിട്ടും ഞാനൊരു പാറ്റേൺ പേപ്പർ വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് വിൻറ്റേജ് സ്റ്റിക്കേഴ്സും കസ്റ്റമൈസ്ഡ് നോട്ടും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി ഈ സൈഡിൽ വെക്കാനായിട്ട് ഞാനൊരു കാർഡ് ചെയ്തിട്ടുണ്ട്. ഒരു മൂന്ന് ഫോട്ടോസ് വെച്ചിട്ടാണ് കേട്ടോ അത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു കാർഡ് ആഡ് ചെയ്യുന്നതിന് മുന്നേ ഈ ഒരു ഷീറ്റിൻ്റെ ഒരു കോർണറിൽ കുറച്ച് വലിയ സൈസിൽ തന്നെ ഒരു പാറ്റേൺ പേപ്പർ കീറിയിട്ട് അത് സ്റ്റിക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. ഒരു സൈഡിൽ മാത്രമേ വെക്കുന്നുള്ളൂ. എന്നിട്ട് അതിന് മുകളിലായിട്ടാണ് കേട്ടോ ആ ഒരു കാർഡ് ഒട്ടിച്ചു കൊടുക്കുന്നത്. പിന്നെ ഒരു കാർഡ് ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ജൂട്ടിൻ്റെ ടോയിനാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി ഇവിടെ ഈ ഒരു സൈസിലുള്ള രണ്ട് ഫോട്ടോ ആഡ് ചെയ്യാനുണ്ട്. അപ്പോൾ മുകളിൽ വെക്കുന്ന ഫോട്ടോ ഒന്ന് ഹാങ് ചെയ്തിടുന്ന പോലെ തോന്നാൻ വേണ്ടിയിട്ട് ആദ്യം ഞാൻ ഒരു ജൂട്ടിൻ്റെ ടോയിന് യൂസ് ചെയ്തിട്ട് രണ്ട് സൈഡിലും ഗ്ലൂ ആക്കിയിട്ട് ഒന്ന് ഒട്ടിച്ചിട്ടുണ്ട്. ഇനി രണ്ട് ഫോട്ടോസും ഡബിൾ സൈഡ് ഒരു ടാപ്പ് യൂസ് ചെയ്തിട്ടാണ് കേട്ടോ സ്റ്റിക്ക് ചെയ്യുന്നത്. താഴെയൊക്കെ കുറച്ച് സ്റ്റിക്കേഴ്സും വെച്ചിട്ടുണ്ട്. എന്നിട്ട് മുകൾ സൈഡിൽ ഒട്ടിച്ചിട്ടുള്ള ആ ഒരു ഫോട്ടോയിലേക്ക് ഈ ഒരു ജൂട്ടിൻ്റെ ടോയിനുമേൽ ഒരു വുഡൻ ക്ലിപ്പ് അറ്റാച്ച് ചെയ്തിട്ട് അതിന്മേലൊന്ന് ക്ലിപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ ചെയ്യുമ്പോൾ ഡബിൾ സൈഡഡ് ടാപ്പ് യൂസ് ചെയ്തിട്ട് ആദ്യം പിക്ചർ ഒട്ടിക്കണം കേട്ടോ. അതല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ മൂവ് ആയിട്ട് ചിലപ്പോൾ പോരാനൊക്കെ ചാൻസ് ഉണ്ട്. ഇനി ഇവിടെ ഒരു പോക്കറ്റ് കൊടുക്കാമെന്ന് കരുതി. അപ്പോൾ പോക്കറ്റായിട്ട് ചെയ്യാനായിട്ട് ഒരു പോസ്റ്റൽ കാർഡിൻ്റെ ഡിസൈന് വരുന്ന ഒരു പാറ്റേൺ പേപ്പറാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. എന്നിട്ട് അതിൻ്റെ മൂന്ന് സൈഡിലും ഗ്ലൂ ആക്കിയിട്ട് അത് ഇതുപോലൊരു പോക്കറ്റാക്കി സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ആ ഒരു പോക്കറ്റിൻ്റെ മുകളിലായിട്ടും കുറച്ച് കൂടുതൽ സ്റ്റിക്കേഴ്സ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് ഫോട്ടോസ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഈ ഒരു പേജിൽ ഞാൻ ഒരു പാറ്റേൺ പേപ്പർ കുറച്ചൊരു വീതി കുറഞ്ഞിട്ടുള്ളത് ജസ്റ്റ് കൈ വെച്ച് കീറിയിട്ട് അവിടെ ഒരു സൈഡിൽ സ്റ്റിക്ക് ചെയ്തു. പിന്നെ മുകളിലായിട്ട് കുറച്ച് വലിയ സൈസിലുള്ള പിക്ചറാണ് കേട്ടോ. പിന്നെ ഡീറ്റെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് സൈഡിലൊക്കെ കുറച്ച് സ്റ്റിക്കേഴ്സും ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ ഒരു ഷീറ്റിൻ്റെ രണ്ട് കോർണറിലും ഞാൻ ഇതുപോലെ രണ്ട് പീസ് പാറ്റേൺ പേപ്പർ വെച്ചിട്ടുണ്ട്. പിന്നെ രണ്ട് പിക്ചറും വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു ഫോട്ടോൻ്റെ മുകളിലാണ് കേട്ടോ മറ്റേ ഫോട്ടോ വെക്കുന്നത്. പിന്നെ ആസ് യൂഷ്വൽ കുറച്ച് സ്റ്റിക്കേഴ്സും വെച്ചിട്ടുണ്ട്. ഇനി ഇവിടെയും ഒരു പാറ്റേൺ പേപ്പറും പിന്നെ താഴെയായിട്ട് ഒരു സ്റ്റിക്കറും പിന്നെ മുകളിൽ ഒരു നോട്ടും അങ്ങനെ കുറച്ച് ഐറ്റംസൊക്കെ വെച്ച് ഒന്ന് സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ആ ഒരു ഫോട്ടോൻ്റെ മുകളിലായിട്ട് ഒരു വാഷി ടേപ്പിൻ്റെ പീസും കൂടെ സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഈ ഒരു ലാസ്റ്റ് ഫോട്ടോ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനൊരു ഹോൾ ഇട്ടിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഈ ഒരു ടോയിന് യൂസ് ചെയ്തിട്ട് അതിനെ ഒന്ന് ചെറുതായിട്ട് കെട്ടി കൊടുത്തിട്ടും കൂടെ ഉണ്ട് കേട്ടോ. അത് വലിയ ലെങ്ത്തിലൊന്നും വേണ്ട, ചെറിയൊരു പീസ് മതി. എന്നിട്ട് അത് ഇതുപോലെ തന്നെ ഈ ഒരു പേജിൽ സ്റ്റിക്ക് ചെയ്യാണ്. അപ്പോൾ താഴെ കുറച്ച് പാറ്റേൺ പേപ്പേഴ്സും സ്റ്റിക്കേഴ്സൊക്കെ വെച്ചിട്ടുണ്ട്. എന്നിട്ടാണ് കേട്ടോ ആ ഒരു പിക്ചർ സ്റ്റിക്ക് ചെയ്യുന്നത്. അങ്ങനെ ഫോട്ടോസ് കംപ്ലീറ്റ് നമ്മളിപ്പോൾ ലേഔട്ട് ചെയ്തു. ഇനി കവർ പേജും കൂടെ ഒന്ന് സെറ്റ് ചെയ്യണം. ഇനി ആദ്യം തന്നെ ഞാൻ ജൂട്ടിൻ്റെ ഷീറ്റാണ് കേട്ടോ ഇതിൽ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അത് കംപ്ലീറ്റ് ഇല്ല, ഇതിൻ്റെ പകുതിയേക്കാളും കുറച്ച് സൈസ് കുറച്ചിട്ടാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ താഴെ ഒരു തിന്നായിട്ടുള്ള ഒരു ലെയർ ഉണ്ടാവും. അപ്പോൾ അത് ഇത് കുറച്ചൊരു കട്ടിയിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കൊടുക്കുന്നത്. ആ ഒരു ഷീറ്റ് നമുക്ക് പറിച്ച് കളയാം. എന്നിട്ട് ഇതിൻ്റെ ഈ ഒരു എഡിച്ചെന്ന് ഒരു രണ്ട് മൂന്ന് ലെയർ ത്രെഡും കൂടെ ഒന്ന് ഒഴിവാക്കുന്നുണ്ട് കേട്ടോ. ഇനി അത് നമുക്കിവിടെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. പിന്നെ അതിൻ്റെ താഴായിട്ട് ഒരു പീസ് പാറ്റേൺ പേപ്പറും കൂടെ ഒട്ടിക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഒരു സൈഡും ഞാൻ ജസ്റ്റ് കീറിയിട്ടുണ്ട്. ഇനി മുകളിലായിട്ട് കുറച്ച് സ്റ്റിക്കേഴ്സൊക്കെ ഇതുപോലെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ അറേഞ്ച് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇത് ബർത്ത്ഡേ ആൽബം ആയതുകൊണ്ട് മെയിനായിട്ട് ഒരു ഹാപ്പി ബർത്ത്ഡേ എന്ന് എഴുതിയിട്ടുള്ള ഒരു വുഡൻ കട്ടൗട്ടും കൂടെ വെക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടെ ആയപ്പം നമ്മൾ കവർ പേജും കംപ്ലീറ്റ് സെറ്റ് ചെയ്തു. ഇനി ഇതെല്ലാം നമുക്ക് റിങ്ങിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഈ ഒരു സൈസിലുള്ള രണ്ട് സ്ക്രാപ്പ് ബുക്ക് റിങ്ങാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു റിങ് ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ജൂട്ടിൻ്റെ ടോയിന് യൂസ് ചെയ്തിട്ട് അങ്ങനെ കെട്ടിക്കൊടുക്കുകയും ചെയ്യാം കേട്ടോ. പിന്നെ ലാസ്റ്റ് രണ്ട് പേജിലും
ഒരു നോട്ട് എഴുതാനുണ്ടായിരുന്നു കേട്ടോ. അത് നമുക്ക് ക്ലയൻറ്റ് അങ്ങനെ തന്നിട്ടുള്ളതാണ്. അപ്പോൾ അത് ജസ്റ്റ് ഒരു ബ്ലാക്ക് ജെല്ലിങ്ക് യൂസ് ചെയ്തിട്ടാണ് കേട്ടോ എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ആൽബം ഇപ്പം കംപ്ലീറ്റ് റെഡി ആയിട്ടുണ്ട്. ഈ ഒരു ആൽബം ചെയ്ത് കഴിഞ്ഞപ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. അപ്പോൾ ഇനി നിങ്ങൾക്ക് വിൻറ്റേജ് തീമിലുള്ള എന്തൊക്കെ ഗിഫ്റ്റിൻ്റെ ട്യൂട്ടോറിയലാണ് വേണ്ടതെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണും വരെ. ബൈ.